ഹലോ ഗായ്സ്, വെൽക്കം ടു ഡെയിലി ടോക്സ്. ദിസ് ഇസ് ഹരീഷ് വേണു ഹിയർ. ഇപ്പോൾ ഇന്നിപ്പോൾ എന്താ പറയുക, ഞാൻ എൻ്റെ ഇവിടുത്തെ കോളേജിനെ പറ്റി പറയാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ കാനഡയിലാണുള്ളത്, ഇവിടെ ടൊറൻറ്റോയിലാണ് താമസിക്കുന്നത്. ഏതാണ്ട് ഡൗൺ ടൗണിൻ്റെ അടുത്തായിട്ട് ഇവിടെ ജെയിൻ ആൻഡ് ബ്ലൂർ ഇൻ്റർസെക്ഷനിലായിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ പഠിക്കുന്നത് സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ് ഒരു വർഷത്തെ കോഴ്സ്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത് സെനേക്ക കോളേജിലാണ്. ഇനി എൻ്റെ സെക്കൻഡ് കോഴ്സ് ഞാൻ ജോർജിയനിൽ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി സെക്കൻഡ് കോഴ്സ് അവിടെ ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്, പ്രൊജക്ട് മാനേജറിൻ്റെ. അപ്പോൾ സെനേക്ക കോളേജിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് വിചാരിച്ചു. സെനേക്ക കോളേജ് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജസ് ആണ് കാനഡയിൽ തന്നെ. അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, ഒരു പേരും പ്രശസ്തിയൊക്കെ ഉള്ളൊരു കോളേജാണ്. പ്ലസ് കിഡിലെ ഇൻഫ്രാസ്ട്രക്ചർ, ഭയങ്കര ഫെസിലിറ്റീസും എല്ലാം ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവർ പാർട്ടിയൊക്കെ വയ്ക്കും. സെനേക്ക കോളേജിലേക്ക് ജോയിൻ ചെയ്യാമെന്ന് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അടിപൊളി കോളേജാണ്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഒരു 90% ഇന്ത്യൻസ് ആണ് അവിടെ. കൂടുതലും പാർട്ടീസ് ഇന്ത്യൻസിനെ ഫേവർ ചെയ്തുകൊണ്ട് തന്നെയാണ് പലതും വരാറ്. കാരണം മറ്റ് രാജ്യക്കാരുടെ എണ്ണം കുറവാണ്, കൂടുതലും ഇന്ത്യൻസ് ആണ് സെനേക്ക കോളേജിൽ ഉള്ളത് ഞാൻ കണ്ടത് വെച്ചിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഓരോരോ പാർട്ടീസ് വരാറുണ്ട്, പക്ഷെ എല്ലാം മിക്കവാറും ടിക്കറ്റൊക്കെ കൊടുത്ത് കയറുന്നതായിരിക്കും. പ്രാവശ്യം ഒരു ബോട്ട് ക്രൂസ് പാർട്ടിക്ക് ഞാൻ പോയിട്ടുണ്ടായി, ഫുൾ ഹിന്ദി പാട്ടും ഒക്കെ ആയിരുന്നു. നമുക്കത് കാരണം അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടൊന്നുമില്ല, മൊത്തം ഹിന്ദി പാട്ട് പഞ്ചാബി പാട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ ബോറടിച്ച്, പിന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അത്രയൊക്കെ എൻജോയ് ചെയ്ത് തിരിച്ചു വന്ന്. അപ്പോൾ സെനേക്ക കോളേജ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജസ്. ഈവൻ കോഴ്സസ് ആണെങ്കിലും ടീച്ചേഴ്സൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ട് ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞുതരും. 24 hours അവർ സപ്പോർട്ടിനുണ്ട്. ഹെൽപ്പ് ഡെസ്കിൽ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വിവരങ്ങളും അവർ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഗുഡ് കോളേജ്. അപ്പോൾ ഇപ്പോൾ സെനേക്ക കോളേജിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ജാനുവരി ഇൻടേക്കിലാണ് ഞാൻ വന്നത്. ജാനുവരി ഇൻടേക്കിൽ വന്നു. ജാനുവരി 8 August 14 ആയിരുന്നു എൻ്റെ കോഴ്സ് കംപ്ലീഷൻ. പിന്നെ ഒരു ഓപ്ഷണൽ കോപ്പ് ഉണ്ട്, കോപ്പ് ചെയ്യുവാണെങ്കിൽ ഡിസംബർ വരെ ക്ലാസ് ഉണ്ടാവും. കോപ്പ് ചെയ്തിട്ട് അതിൻ്റെ എന്തോ അസൈൻമെൻറ്റ്സ് വെച്ചാൽ മതി. എനിക്ക് കോപ്പ് കിട്ടിയില്ല, കോപ്പ് കിട്ടാൻ കുറച്ച് പാടായിരുന്നു. ഇവിടെ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെയാണ് കൂടുതലും കൺസിഡർ ചെയ്യുന്നത്. പിന്നെ റെഫറൽസ് ഉണ്ടെങ്കിലാണ് ഏറ്റവും കൂടുതൽ ഒരു ജോലി കിട്ടാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ നമുക്കതൊന്നും ഇല്ലാത്തതുകൊണ്ട് കോപ്പ് റെഡിയായില്ല. അത് കാരണം ഓപ്റ്റ് ഔട്ട് ചെയ്യേണ്ടി വന്നു. ഇപ്പം എൻ്റെ കോൺവക്കേഷനൊക്കെ ഏതാണ്ട് റെഡിയായി വരുന്നുണ്ട്. November 20 എൻ്റെ കോൺവക്കേഷൻ സെറമണിയാണ്. അപ്പോൾ ഇപ്പോൾ സെനേക്കയിൽ അടുത്ത് തന്നെ November 4 ഒരു ദിവാലിയുടെ പ്രമാണിച്ച ഒരു ബോളിവുഡ് പാർട്ടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലാണ്, ഞാൻ ഫുൾ ഡാൻസ് പ്രാക്ടീസൊക്കെയാണ്. ഇവിടെ ഇപ്പോൾ ഒരു ചെറിയൊരു ഡാൻസ് ഞങ്ങൾ മലയാളികൾ കൂടി കളിക്കുന്നുണ്ട് ബോളിവുഡ് പാർട്ടിക്ക്. ഇപ്പോൾ അതിൻ്റെ ഡാൻസ് പ്രാക്ടീസൊക്കെയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പോൾ 3 മിനിറ്റായി. താങ്ക് യു ഗൈസ് ഓൾ ഫോർ വാച്ചിങ്. താങ്ക് യു.